ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2023 തന്നെ ഇറങ്ങിയ വിവാഹ ആവാഹനം എന്ന മൂവിയാണ് നോക്കാൻ പോകുന്നത്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതോ ആയിട്ടുള്ള മെസ്സേജ് ഈ മൂവിയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് കടക്കാം. ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് സ്വാതി. സ്വാതി ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ ബസ്സിലാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. ആ സമയത്ത് സ്വാതിക്ക് പീരീഡ്സ് ആവുന്നു. അത് അവളുടെ അടുത്തുള്ളൊരു ചേച്ചിയോട് പറഞ്ഞപ്പോൾ നിന്റെ അടുത്തിരിക്കാനേ എനിക്ക് എന്തോ പോലെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു സീറ്റിൽ പോയി ഇരിക്കുന്നു. അത് സ്വാതിക്ക് നല്ല വിഷമമാവും. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോ അവൻ്റെ ഷർട്ട് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്വാതിക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോന്റെ പേര് അരുൺ. സ്വാതി എന്നിട്ട് ആ ഷർട്ട് മേടിച്ച് കെട്ടി ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ സ്വാതിയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. ആളൊരു പാർട്ടി പ്രവർത്തകനാണ്. ഓപ്പോസിറ്റ് പാർട്ടി സ്വാതിയുടെ അച്ഛനുള്ള പാർട്ടിയുടെ കൊടി വെച്ച സ്ഥലത്ത് തന്നെ അവരുടെ കൊടിയും വെക്കണം എന്ന് പറഞ്ഞിട്ടേ വാശി പിടിച്ച് നിൽക്കുന്നു. ഇയാൾ അതിന് സമ്മതിക്കത്തേ ഇല്ല. അടുത്ത സീനിൽ നമ്മുടെ അരുൺ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആര് തന്നാണെന്ന് പണ്ട് ചോദിച്ചപ്പോൾ ആ ചേച്ചി തന്നാണെന്ന് പണ്ട് ദൂരെ നിൽക്കുന്ന സ്വാതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അരുൺ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ അവനൊരു ഷർട്ടായിരുന്നു. കൂടെ ഒരു പേപ്പറിൽ താങ്ക് യു സോ മച്ച് എന്നും എഴുതി വെച്ചിരിക്കുന്നു. അരുണോ അതിൽ നല്ല സന്തോഷമാവും. അരുണിൻ്റെ അച്ഛനും ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. അരുണിൻ്റെ അച്ഛനുള്ള പാർട്ടിയും സ്വാതിയുടെ അച്ഛനുള്ള പാർട്ടിയും രണ്ടും വേറെ വേറെ ആയിരുന്നു. ഇടയ്ക്കിടെ അവർ രണ്ടു കൂട്ടരും തമ്മിൽ നല്ല വഴക്കാവാറുണ്ട്. പിന്നെ സ്വാതി അരുണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവൾ അരുണിനായിട്ട് മേടിച്ചു കൊടുത്ത ഷർട്ട് അവന്റെ ഫ്രണ്ട് ഇട്ടിരിക്കുന്നതായിട്ട് കാണും. അത് കണ്ടത് ഇവൾക്ക് നല്ല ദേഷ്യം വരും. നിനക്കല്ലേ ഞാൻ മേടിച്ചതെന്ന് അഴിക്കാൻ പറയുന്ന വേണ്ട പറയും. ഷർട്ട് മേടിക്കുമ്പോൾ എന്റെ സൈസിന് മേടിച്ചു തരണ്ടേ, ഇവന്റെ സൈസിന് മേടിച്ചു തന്നാൽ എങ്ങനെ അത് ഞാൻ ഇടണേന്ന് വേണ്ട ചോദിക്കും. എന്നിട്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഷർട്ട് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവർ പരസ്പരം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവർ പ്രണയത്തിലാവുന്നു, ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. പിന്നെ എല്ലാ പാർട്ടി മെമ്പേഴ്സിനും കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. നാടിന്റെ വികസനത്തിനായിട്ട് റോഡ് നിർമ്മിക്കണം എന്ന ടോപ്പിക് ആയിരുന്നു അപ്പോൾ. ആ റോഡ് മൂലം ചില ഫാമിലിക്ക് അവരുടെ സ്ഥലം പോകുന്നുണ്ട്. അതിന് ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പൊ സ്വാതിയുടെ അച്ഛൻ, ഞങ്ങൾ ആരും വികസനത്തെ എതിർത്ത് നിൽക്കുന്നവരല്ല, എന്നാൽ റോഡ് വരുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, റോഡ് വരുമെന്ന് തന്നെ ഓപ്പോസിറ്റ് പാർട്ടിയും പറയുന്നുണ്ട്. സ്വാതിയുടെ അച്ഛൻ അതിന് സമ്മതിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കും. പിന്നെ നൈറ്റ് സ്വാതി ആരും അറിയാതെ അരുണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവളുടെ അനിയത്തി അമ്മയോട് പോയി പറയും. അമ്മ വന്നിട്ട് ആരോടാ സംസാരിക്കണമെന്ന് പറഞ്ഞു ചോദിക്കും. ആ ഫോൺ മേടിച്ച് കാതിൽ വെച്ചപ്പോൾ അരുൺ അവൾക്ക് കിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അമ്മ കേട്ടത്. ആരാണ് ഇതെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് സ്വാതിയും പറയുന്നുണ്ട്. അന്നേരം സ്വാതിയുടെ അച്ഛൻ തന്നെ അവിടേക്ക് കയറി വരുന്നു. എന്നിട്ട് അമ്മ ആ ഫോൺ ചെയ്ത കാര്യം അച്ഛനോട് പോയി പറയും. സ്വാതിയുടെ അച്ഛൻ എന്നിട്ട് അവളുടെ ഫോൺ മേടിച്ചു വെക്കും. നെക്സ്റ്റ് ഡേ അരുണിന്റെ അച്ഛൻ ഒരു ചായക്കടയിൽ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് സ്വാതിയുടെ അച്ഛനും വരുന്നു. അപ്പൊ സ്വാതിയുടെ അച്ഛൻ സ്വാതിയുടെ ഫോൺ അൺലോക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് എതിർപാർട്ടിയിലുള്ള ആളുടെ മകന്റെ കൂടെയാണ് ഇവിടെ പ്രണയത്തിലായിരുന്നതെന്ന് അറിയുന്നത്. സ്വാതിയുടെ അച്ഛൻ എന്നിട്ട് അരുണിന്റെ അച്ഛനെ വിളിച്ചിട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് നോക്ക്, നിന്റെ മകനോട് ഒന്ന് പറഞ്ഞു വെക്കാം, ആവശ്യമില്ലാതെ എന്റെ മകളുടെ പിന്നാലെ വരുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകും. അരുണിന്റെ അച്ഛന് ഇത് കേട്ട് നല്ല ദേഷ്യമാവും. സ്വാതിയുടെ അച്ഛൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവളെ നല്ല വഴക്ക് പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറയുന്നു. സ്വാതി എന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ അവനാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ടാണ് അവനോട് എനിക്ക് പ്രണയം തോന്നിയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവളുടെ അച്ഛൻ, ഇത് നോക്ക്, നടക്കാത്ത കാര്യം ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് ഞാൻ നടക്കാൻ സമ്മതിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകും. നെക്സ്റ്റ് സീൻ, അരുണിന്റെ വീട്ടിൽ അവന്റെ അമ്മ ഏതോ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നെന്ന് കേട്ടല്ലോ, അവളുടെ ഫോട്ടോ കാണിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അരുണും പറയും. അപ്പൊ അവന്റെ അച്ഛൻ അവനെ കുറേ തല്ലുന്നുണ്ട്. അതെ, ഞാൻ പ്രണയിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞിട്ട് അരുണും ചോദിക്കുന്നുണ്ട്. നീ ആരെ വേണമെങ്കിലും പ്രണയിച്ചോ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, എന്നാൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവന്റെ മകളുമായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അരുണിന്റെ അച്ഛൻ സ്ട്രോങ് ആയി തന്നെ പറയും. അപ്പൊ അരുണിന്റെ അമ്മ, നിനക്കും ആ കുട്ടിക്കും ഒരു വയസ്സ് ഡിഫറെന്റ് ഉണ്ട്, എങ്ങനെ അത് ശരിയാവാന്ന് പറഞ്ഞു ചോദിക്കുന്നു. അപ്പൊ അരുൺ അവന്റെ അച്ഛൻ്റെ അമ്മന്റെ ഏജ് ഡിഫറൻസിനെ കുറിച്ചും പറയുന്നു. അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞിട്ടും അരുൺ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല. കുറച്ചു കഴിഞ്ഞ് അരുണിന്റെ അമ്മ അവൻ അവിടേക്ക് വരുന്നു. ഒന്ന് മൂളിയാ മതി, അവളെ കൊണ്ടുവന്ന് വിവാഹം നടത്തി തരാമെന്നും പറയുന്നുണ്ട്. അപ്പൊ അരുണിന്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. അരുണിന്റെ അച്ഛനും അമ്മാവനും തമ്മിൽ അത്ര രസത്തിലല്ല. അമ്മാവൻ അച്ഛനോട്, മകന്റെ സന്തോഷമല്ലേ വലുത്, നിങ്ങൾ എതിർത്താലും അവൻ ആഗ്രഹിച്ചാൽ അവന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ സ്വാതിയെ പുറത്തേ വിടാതെയായി. അരുണാണെങ്കിൽ പുറത്തു പോയിട്ട് പഠിക്കാനുള്ള ഒരു അവസരങ്ങളും വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അരുൺ നോക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ അരുണിന്റെ അച്ഛനോട് ഒരാൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ. എന്നിട്ട് സച്ചിനെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് തുടങ്ങുമ്പോൾ, സച്ചിന്റെ കാര്യമൊന്നും എന്നോട് പറയാതെ, അദ്ദേഹത്തിന്റെ ലൈഫും എന്റെ ലൈഫും ഒന്നാണോ, അതൊന്നും പറ്റില്ല എന്ന പോലെ തന്നെ അരുണിന്റെ അച്ഛൻ പറയും. ശരി, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അരുണും സ്വാതിയും വിചാരിക്കുന്നു. എന്നാൽ ഇവർ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോ അരുണും സ്വാതിയും ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിക്കുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അതും അവരുടെ ഫ്രണ്ട്സിന്റെ
അമ്മാവിന്റെ ഹെൽപ്പോട് കൂടി. അരുണിന്റെ അമ്മാവനായിരുന്നു അതിലെല്ലാത്തിനും മുന്നിൽ നിന്ന്. അരുൺ എന്നിട്ട് സ്വാതിയെ താലി കെട്ടാൻ നേരം കറക്റ്റ് ടൈമിൽ രണ്ട് ഫാമിലിയും അവിടേക്ക് വരുന്നു. അവിടെ അവര് തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ട്. രണ്ടുപേരെയും പിരിക്കുന്നു. സ്വാതി കുറെ കെഞ്ചും. അവന്റെ അച്ഛൻ ഒന്നും കേൾക്കാതെ അവിടെ റൂമിലാക്കി ഡോർ ലോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അരുണിനെയും അവന്റെ വീട്ടിൽ അടച്ചു വയ്ക്കുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്വാതിയുടെ വീട്ടുകാർ ഇത്ര നേരമായിട്ടും അവളെ എണീറ്റില്ലെന്ന് കണ്ട് നോക്കുമ്പോൾ സ്വാതി ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം സ്വാതിയുടെ ഫാമിലി അവളെ വിളിച്ച് കരഞ്ഞിട്ട് അവളുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്യുന്നു. ശേഷം സ്വാതിയുടെ ആത്മാവ് അവളുടെ ഡെഡ് ബോഡിക്ക് അരികിൽ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സ്വാതിയുടെ ഡെഡ് ബോഡി കത്തിക്കുന്നതും അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അവളുടെ കയ്യിൽ നമ്മുടെ അരുൺ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് എങ്ങനെ എന്നെ തൊടാൻ പറ്റുന്നതെന്ന് കണ്ട് സ്വാതി ചോദിച്ചപ്പോ നീ ഇല്ലാത്ത ലോകത്തിൽ ഞാൻ മാത്രം ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, അതാ ഞാനും കൂടെ വന്നെന്ന് കൊണ്ട് അരുൺ പറയുന്നുണ്ട്. അതായത് അരുണും മരിച്ചു പോയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ആത്മാക്കളായെങ്കിലും ഒന്നിച്ചിരിക്കാന്ന് വിചാരിച്ചപ്പോ അവിടേക്ക് യമലോകത്തിൽ നിന്ന് ഒരാള് വന്നിട്ട് സമയമായി വപ്പുക എന്ന് വേണ്ട അവരോട് പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ യമലോകത്തിൽ നിന്ന് വന്നിരിക്കുന്നു, പെട്ടെന്ന് തന്നെ പോണം, വരും, എനിക്ക് വേറെ ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടെന്ന് വേണ്ട പറയുന്നു. അങ്ങനെ അവര് യമലോകത്തെത്തുന്നു. യമലോകത്തിലെ രാജാവ് യമൻ അരുണും സ്വാതിക്കും സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. അതിന് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, പ്രണയിച്ചത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെയല്ല, നിങ്ങൾക്ക് ദുർമരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെയായി മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറുന്ന വരെയും നിങ്ങൾ ഇങ്ങനെ തന്നെ ആത്മാക്കളായി തന്നെ ഇരിക്കുമെന്നും പറയുന്നു. ഇത് ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് തന്നെ തോന്നി. കാരണം ഈ ലോകത്തെങ്കിലും ഹാപ്പിയായി ഇരിക്കാമല്ലോ എന്ന് വേണ്ടി ഇവർ കരുതുന്നു. പക്ഷെ സ്വാതി പോയ ശേഷം അവളുടെ വീട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് അപശകനങ്ങളായിട്ട് സംഭവിക്കുന്നു. എന്നിട്ട് സ്വാതിയുടെ അച്ഛൻ ഒരു സ്വാമിയെ വിളിച്ച് പൂജ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിന്റെ ബാക്കിൽ കുഴിച്ചു നോക്കിയപ്പോ ഒരു ചട്ടി കിട്ടുന്നു. ആ ചട്ടി എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു നോക്കുമ്പോ അരുണിന്റെ വീട് കാണിക്കുന്നു. എന്നിട്ട് സ്വാമിയും സ്വാതിയുടെ അച്ഛനും ചേർന്നിട്ട് അരുണിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ അരുണിന്റെ അച്ഛനാവട്ടെ ആരും ഇങ്ങോട്ട് കയറി പോകരുതെന്ന് വേണ്ടി പറയുന്നു. അപ്പൊ അവർ ആ ചട്ടി അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അരുണിന്റെ അച്ഛൻ എന്നിട്ട് ആ ചട്ടിയിൽ എന്താന്ന് പറഞ്ഞു നോക്കുമ്പോ ഫുൾ ലെറ്റേഴ്സ് ആയിരുന്നു. അതായത് അരുണും സ്വാതിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ലെറ്റേഴ്സ്. ഇപ്പൊ യമൻ അരുൺ ആൻഡ് സ്വാതിയോട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നേ, എന്നാൽ നിങ്ങളുടെ ഫാമിലി സന്തോഷമായി ഇരിക്കുന്നില്ല. നിങ്ങൾക്ക് ദുർമരണം സംഭവിച്ചതുമൂലം നിങ്ങളുടെ ഫാമിലിയിൽ നെഗറ്റീവ്സ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട്. ഇപ്പൊ സ്വാതിയുടെ അച്ഛൻ ഒരു സ്വാമിജിയെ പോയി കാണുന്നുണ്ട്. വീട്ടിലൊന്നും ശരിയാവുന്നില്ല, അപശകനങ്ങളായി നടക്കുന്നു, പാമ്പ് വരുന്നു, മോൾക്ക് വയ്യാതായിട്ട് റിക്കവർ ആവുന്നേ ഇല്ല, എന്റെ ജോലിയും അത്ര നന്നായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സ്വാമിജിയോട് പറയുന്നു. അപ്പൊ സ്വാമിജി ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വലിയ മകളാണ്, അവളുടെ ആഗ്രഹം സാധിക്കാതെ ദുർമരണം സംഭവിച്ചു. അപ്പൊ അവളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെയും ഇങ്ങനെ തന്നെ നടക്കുമെന്നും കണ്ട് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ആ പയ്യന്റെ വീട്ടിലും ഇതിനുള്ള പരിഹാരം അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണെന്ന് കണ്ട് പറയുമ്പോൾ അവര് മരിച്ചില്ലേ പിന്നെ എങ്ങനെയാന്ന് കൊണ്ട് ചോദിച്ചപ്പോ അവരുടെ ആത്മാവിന് വിവാഹം നടത്തി കൊടുക്കണം. സാധാരണ ഒരു വിവാഹം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാരെയും വിളിച്ച് ആചാരങ്ങളോടുകൂടി തന്നെ ആ വിവാഹം നടത്തണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നും പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ യമൻ അരുണിനോടും സ്വാതിയോടും പറയുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വിവാഹം നടത്തി തന്നാൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പോകുമെന്നും പറയുന്നു. അത് കേട്ട് ഇവർ പേടിക്കുന്നുണ്ട്. കാരണം അവരിനി ആ റിച്വൽസ് എല്ലാം ചെയ്ത് ഞങ്ങളെ പിരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയപ്പെടുന്നു. ഞങ്ങളുടെ മാരേജ് നടക്കരുതെന്ന് പറഞ്ഞിട്ട് യമനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഒരു ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞുവിടാം, അവർ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നും പറയുന്നു. ഇപ്പൊ സ്വാതിയുടെ അച്ഛനും അമ്മയും നേരെ അരുണിന്റെ അച്ഛനെയും അമ്മനെയും കാണാനായിട്ട് പോകുന്നു. സ്വാമിജിയെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അന്ധവിശ്വാസിയായിരുന്ന അരുണിന്റെ അച്ഛൻ ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. അവരെന്നിട്ട് പോയ ശേഷം അരുണിന്റെ അമ്മയും അവന്റെ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആള് പാർട്ടി മീറ്റിംഗിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അരുണിന്റെ അച്ഛന് വന്നു ചേരേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വേറൊരാൾക്ക് കിട്ടുന്നു. അത് അരുണിന്റെ അച്ഛന് നല്ല വിഷമാവും. അതായിരുന്നു അരുണിന്റെ അച്ഛന്റെ ഫസ്റ്റ് അപശകനം. പിറ്റേ ദിവസം ഇദ്ദേഹം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറുകാരൻ ഇദ്ദേഹത്തിനെതിരായിട്ട് വരുന്നു. ജസ്റ്റ് മിസ് രക്ഷപ്പെടുന്നു. പിന്നെ അവിടെയുള്ള ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പൂട്ടിയിരിക്കുന്നു. ഉടമസ്ഥൻ ആ പണം കൊണ്ട് മുങ്ങിയതായിരുന്നു. അരുണിന്റെ അച്ഛനും അവിടെ പണം കൊടുത്ത് വെച്ചിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ വണ്ടി വേറൊരു വണ്ടിയിൽ പോയി ഇടിക്കുന്നുണ്ട്. എന്നിട്ട് മെക്കാനിക്കിന്റെ അടുത്ത് പോയപ്പോ മെക്കാനിക്കും പറയുന്നു, എന്താ നടത്തേണ്ടതെന്ന് വെച്ചാൽ നടത്തിക്കൂടെ, എന്തിനാ വെറുതെ എന്ന് വണ്ടും ചോദിക്കുന്നുണ്ട്. അരുണിന്റെ അച്ഛൻ അതൊന്നും കേൾക്കാതെ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ പിന്നാലെ തന്നെ ആരോ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇദ്ദേഹത്തിന് ഫീൽ ആവുന്നുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കും, എങ്ങനെയോ വീടെത്തുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരും നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ആരാന്ന് പറഞ്ഞു നോക്കുമ്പോൾ സ്വാതി. പേടിച്ച് മാറി നിന്ന് മറ്റേ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ അരുൺ നിൽക്കുന്നു. ഒരുപാട് ആത്മാക്കളെയും അവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അരുണിന്റെ അച്ഛന്റെ സ്വപ്നത്തിലൂടെയായിരുന്നു കാണിച്ചത്. അത് കണ്ട് എണീറ്റിട്ട് സ്വാതിയുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നെഗറ്റീവ്സ് ആവുന്നല്ലോ എന്ന് കണ്ട്
ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് അറിയുന്ന ഒരാളോട് സ്വാതിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണോ വേണ്ടോ എന്ന് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു. അരുണിന്റെ അച്ഛനുള്ള പാർട്ടി ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നതിന് മടിക്കുന്നത്. ഇവരെ റിച്വൽസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് അരുണും സ്വാതിക്കും നല്ലത്. പക്ഷെ അവസാനം അരുണിന്റെ അച്ഛൻ ആത്മാക്കളുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് വരുന്നു. ഇത് അരുണും സ്വാതിയും അറിയുന്നുണ്ട്. ഈ മാരേജ് നടന്നാൽ ഇവർ പിരിയുമെന്ന് പേടിച്ച് ഒരു ദൈവത്തോട് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു. ആ ദൈവവും ശരി ഞാൻ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ അരുൺ ആൻഡ് സ്വാതിയുടെ പാരന്റ്സ് ആ സ്വാമിജിയെ കണ്ട് ഞങ്ങൾ അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചെന്ന് പറയും. നിങ്ങൾ വേണം അത് മുന്നിൽ നിന്ന് ചെയ്തു തരാനെന്നും പറയുന്നു. ഇത് വീട്ടിനുള്ളിൽ നടക്കുന്ന പൂജ പോലെ ആവരുത്. എങ്ങനെ ഒരു മാരേജ് നടക്കുന്നോ ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് എല്ലാം എല്ലാവർക്കും കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇത് നടത്തണമെന്ന് പറയുന്നുണ്ട്. അരുണിന്റെയും സ്വാതിയുടെയും ഏറ്റവും പരിചയമുള്ള ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയും വിളിക്കണം. എല്ലാത്തിനും വന്നിട്ട് ഈ പാരന്റ്സ് ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പത്രികയെല്ലാം അടിക്കും. അവർക്കേ ഒരുമാതിരിയായിട്ട് തോന്നും. ആത്മാക്കൾക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ആര് വരാനാ? നമുക്ക് പ്രാന്തെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. എന്നാലും ഈ ചടങ്ങ് ഭംഗിയായി തന്നെ നടത്തണം. നടത്തിയില്ലെങ്കിൽ ജീവൻ പോവാനും സാധ്യതയുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. പിന്നെ പാർട്ടിക്ക് വിരുദ്ധമായുള്ള പ്രവൃത്തികൾ ചെയ്തെന്ന പേരിൽ അരുണിന്റെ അച്ഛനെ പാർട്ടിയിൽ നിന്നും പിരിച്ചുവിടുന്നു. എന്നാലും കല്യാണം നന്നായി തന്നെ നടക്കണമെന്ന് പറഞ്ഞ് അരുണിന്റെയും സ്വാതിയുടെയും വീട്ടിൽ പൂജയെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ അരുണിനെയും സ്വാതിയെയും സഹായിക്കണമെന്ന് പറഞ്ഞ ദൈവം അവരോട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങൾ കല്യാണം നടക്കരുതെന്ന് പറയുന്നു. എന്നാൽ ഭൂമിയിലുള്ളവർ കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട് പൂജയെല്ലാം ചെയ്യുന്നു. ഇപ്പൊ ആരുടെ കൂടെ ഞാൻ നിൽക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് കൊണ്ട് പറഞ്ഞപ്പോ ഞങ്ങളല്ലേ നിങ്ങളുടെ അടുത്ത് ആദ്യം വന്നേ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്ന കൊണ്ട് അരുണും സ്വാതിയും പറയുന്നു. ദൈവം അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പൊ അരുണിന്റെ ഫ്രണ്ട്സിന് ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് അരുണിന്റെ അച്ഛനും സ്വാതിയുടെ അച്ഛനും പോകുന്നു. അപ്പൊ അരുണിന്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എന്തിനു വരണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വരണമെന്നും പറയുന്നു. ഞാൻ വെറുതെ പങ്കെടുക്കില്ല, എനിക്കൊരു ആവശ്യമുണ്ട്, അത് നടത്തി തന്നാലേ വരുമെന്ന് കൊണ്ട് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. എന്താണെന്ന് കൊണ്ട് ചോദിച്ചപ്പോ എനിക്ക് ശ്രുതിനെ വിവാഹം ചെയ്തു തരണമെന്ന് പറയും. അതവര് സമ്മതിച്ചിട്ട് അവനെയും കൊണ്ടുപോയിട്ട് കാറിൽ കൊണ്ടുവരുത്തും. ആരോട് ചോദിച്ചിട്ട് ആ വാക്ക് കൊടുത്തെന്ന് കൊണ്ട് സ്വാതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അതിനെന്താന്ന് കൊണ്ട് അരുണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ശ്രുതി സ്വാതിയുടെ അനിയത്തിയാണ്. ഇക്കാര്യം അരുണിന്റെ അച്ഛനോടും പറയുന്നു. പിന്നെ അവരവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. സ്വാതിയുടെ സൈഡിൽ എല്ലാം ഓക്കെയായി, എല്ലാവരും വരാമെന്ന് സമ്മതിച്ചു. അരുണിന്റെ അമ്മാവനെ വിളിക്കാനായിട്ട് പോയപ്പോൾ അമ്മാവൻ വരില്ലെന്ന് തന്നെ പറയുന്നു. ജീവനോടെ ഇരുന്നപ്പോൾ അവരെ തമ്മിൽ ചേർത്ത് വെക്കുന്ന ഞാൻ എത്ര പറഞ്ഞു, രണ്ടുപേരും കൂടെ അവരെ പിരിച്ച് അവസാനം അവരെ കൊന്നില്ലേ. ഇപ്പൊ മരിച്ച ശേഷം നിങ്ങൾക്കൊരു പ്രോബ്ലം ആയപ്പോൾ ചടങ്ങുകൾ ചെയ്യാനായിട്ട് പോകുന്നു. നാടാകെ വിളിച്ചിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കുന്നു. ഇതപ്പോ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ചെയ്തോടായിരുന്നു? അവര് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ അനുഭവിച്ചു. ഞാനൊന്നും കല്യാണത്തിന് വരില്ല എന്ന് കൊണ്ട് അരുണിന്റെ അമ്മാവൻ പറയും. സോ നാട്ടിലുള്ള ബാക്കി എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, റിലേറ്റീവ്സിനും. പിന്നെ സ്വാതിക്കുള്ള ആഭരണങ്ങൾ മേടിക്കാനായിട്ട് ഫാമിലിയോടുകൂടി പോകുന്നു. ഇതെല്ലാം സ്വാതി കാണുമ്പോൾ ഇതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിച്ച് ഇപ്പൊ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നു. എന്താ നമ്മളെ ജീവിക്കാനേ വിടാത്തത്? ആത്മാക്കളായിരുന്നിട്ടും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് വേണ്ടി സ്വാതിയും പറയുന്നുണ്ട്. ഇപ്പൊ വിവാഹത്തിന് മുമ്പ് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം സ്വാമിജിയുടെ നേതൃത്വത്തോടെ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതും സ്വാമിജിയോട് എല്ലാവരും ഈ വിവാഹത്തിൽ പങ്കെടുക്കാമെന്നാ പറഞ്ഞത്. എന്നാൽ അരുണിന്റെ അമ്മാവ് മാത്രം വരില്ലെന്ന് പറയുന്നു. അതിന് വേറെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് കൊണ്ട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്തായാലും ഇതിൽ പങ്കെടുക്കണം, അനുഗ്രഹിക്കണമെന്ന്. എന്നാലേ ഈ ആത്മാക്കൾക്ക് ശാന്തി കിട്ടൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മ അവനെ കൊണ്ടുവരുമെന്ന് സ്വാമിജിയും പറയുന്നു. ഇപ്പൊ ആ വിവാഹ ദിവസം എത്തി. നാട്ടുകാരും സ്വന്തക്കാരും അവിടേക്ക് വന്നു തുടങ്ങുന്നു. ഒരു വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെക്കനും പെണ്ണിനും പകരം രണ്ട് പ്രതിമ അവരുടെ ഫോട്ടോ എല്ലാം വെച്ചിരിക്കുന്നു. എല്ലാം നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഒരാൾ മിസ്സിംഗ്, വേറാരുമല്ല നമ്മുടെ അരുണിന്റെ അമ്മാവൻ. അദ്ദേഹം വന്നില്ലെങ്കിൽ ഈ റിച്വൽ കംപ്ലീറ്റ് ആവില്ല എന്നെങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അരുണിന്റെ അമ്മാവനെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അവരെ മുമ്പ് പ്രണയത്തിലായിരുന്നു, എന്നാൽ ഇവരെയും ഇവരുടെ ഫാമിലി പിരിച്ചു. ഇതേപോലെ തന്നെയല്ലേ അവരും? പിരിഞ്ഞാലും എന്താ, ഇപ്പോഴും നമ്മൾ നമ്മളെ ആലോചിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചടങ്ങ് നമ്മൾ ചെയ്തു കൊടുക്കണം, അങ്ങോട്ട് ചെല്ലു എന്ന് അമ്മാവന്റെ ലവറും പറയുന്നുണ്ട്. അവരങ്ങനെ വീണ്ടും പ്രണയം പുതുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അമ്മാവനെ ഇപ്പൊ ആ വിവാഹത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുന്നുണ്ട്. ഈ ചടങ്ങിൽ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഈ തീയിൽ കൊണ്ടിടുന്നുകൊണ്ട് സ്വാമിജി പറയും. രണ്ട് ഫാമിലിയും ഓരോന്നായിട്ട് കൊണ്ടിടുന്നുണ്ട്. അപ്പൊ അവരവരുടെ മക്കളോട് അങ്ങനെ ചെയ്യരുതായിരുന്നു, തെറ്റാ ചെയ്ത്, നമ്മൾ
അവർക്ക് നേരെ ചെയ്തു കൊടുക്കേണ്ട കല്യാണം അവർ മരിച്ച ശേഷം ഇതുപോലെ ചെയ്യേണ്ടി വന്നില്ലെന്ന് പറഞ്ഞ് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി വേദനിക്കുന്നുണ്ട്. ആ ചടങ്ങെല്ലാം എന്നിട്ട് അവിടെ ഭംഗിയായി തന്നെ അവസാനിക്കുന്നു. ഇപ്പൊ അരുണും സ്വാതിക്കും ശാന്തി കിട്ടേണ്ട ടൈമും ആയി. രണ്ടുപേരും യമന്റെ അടുത്ത് പോയിട്ട് ഭൂമിയിലുള്ളവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശാന്തി കിട്ടി, എന്നാൽ ഞങ്ങൾക്ക് ഇനി സന്തോഷമായി ഇരിക്കാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും വന്നിട്ട് ഹാപ്പിയായി ഇരിക്കാന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ ഇവിടെയും ഒരുമിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയും. യമൻ ഇപ്പൊ ആരാ പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിൽ ഒരുമിക്കാൻ പറ്റില്ല എന്ന്? നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അതും ഒരുമിച്ച് തന്നെ എന്ന് വേണ്ടി പറയുന്നുണ്ട്. അരുണും സ്വാതിക്കും അത് കേട്ടത് നല്ല ഹാപ്പിയായി. ആ ഒരു ഹാപ്പി മൊമെന്റോട് കൂടി നമ്മുടെ മൂവിയും അവസാനിക്കുന്നു. മൂവിന്റെ ഓപ്പണിംഗിൽ ബസ്സിൽ വെച്ച് സ്വാതിക്ക് നേരിട്ട ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചേച്ചി അവളെ അവഗണിച്ച് വേറൊരു സീറ്റിലേക്ക് പോയിരുന്നു. ആ ചേച്ചി ആ ചെയ്തത് ശരിയായിരുന്നു. ഒരു ചെറിയൊരു സീനിലോടുകൂടി വലിയൊരു കാര്യമാണ് കാണിച്ചതെന്ന്. പിന്നെ പ്രണയങ്ങൾക്കെതിരായിട്ട് ജാതി, മതം, സ്റ്റാറ്റസ്, ഏജ് തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ വരാറുണ്ട്. മൂവിയിൽ അരുണിന്റെ അമ്മാവൻ അരുണിന്റെ അച്ഛനോട് പറയുന്നത് 100% ശരിയല്ലേ? ജീവിച്ചിരുന്നിട്ട് നടത്തി കൊടുക്കാത്ത വിവാഹം മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്നു. അവരുടെ പ്രണയം ആത്മാർത്ഥമായതുകൊണ്ട് മരണാനന്തരം സ്വർഗത്തിൽ അവരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതേത് ഭൂമിയിൽ അവരുടെ ഫാമിലിയുടെ ഒപ്പമായിരുന്നെങ്കിൽ അതിലും മനോഹരമായിട്ടുണ്ടാവില്ലേ? അവരുടെ ആത്മാർത്ഥ പ്രണയം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യൂ. അപ്പൊ ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല മൂവിയായി വീണ്ടും വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.